تكذب كان حبني لأن ما خنت تكرهني رحنا بغير حضني وخاني علي يا عزيم لازم أتعلم بدونه بالجديد لا أكونه ما أريد. You are listening to 3ZZZ, Melbourne Ethnic Community Radio. സൂര്യോദയം മഴയത്തും മുമ്പേ എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ മാഷ്. പാടിയത് കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര. 92.3 മലയാളം എഫ്എമ്മിന്റെ 160 ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും എത്തിയിട്ടോ. ഞാൻ രേണുക. ഞാൻ ജ്യോതി. നമസ്കാരം ജ്യോതി. നീ എന്റെ അരികിലുണ്ടെങ്കിൽ വേറൊരു സൂര്യോദയത്തിന്റെ ആവശ്യമില്ലെന്ന് ആ പാട്ട് കേട്ടില്ലേ? കേട്ടു കേട്ടു കേട്ടു. വേറൊരു മധുവസന്തത്തിന്റെ ആവശ്യമില്ലെന്ന് അല്ലേ? ഇതിപ്പോ എന്നോട് നോക്കി പറയുന്നതാണോ? അങ്ങനെയും ആവാം. ആകാലോ. എന്തായാലും നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടു വന്നാലോ. കേൾക്കാം. പള്ളക്കിൽ വേലിപ്പയ്യൻ, പള്ളക്കിൽ വേലിപ്പയ്യൻ
ഇപ്പോ കേട്ട ഗാനം കല്യാണ പല്ലക്കിൽ എന്നുള്ളത് കളിയൂഞ്ഞാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്രീ ഇളയരാജ, അത് പാടിയത് ഭവധാരിണി, ഇളയരാജയുടെ പുത്രി തന്നെ. അല്ല രേണു, എനിക്കൊരു സംശയം. എന്താണ്? പെട്ടെന്ന് രണ്ട് ഗാനങ്ങളും ഇങ്ങനെ ഇട്ടേന്റെ ഒരു ഉദ്ദേശം എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. അതായത് ഇപ്പം ഉദ്ദേശം എന്ന് പറഞ്ഞാല് എന്താണ് ആ പാട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്? നല്ലൊരു പ്രതീക്ഷകളതും സ്നേഹം ഒക്കെ തുളുമ്പുന്ന രണ്ട് ഗാനങ്ങളല്ലേ നമ്മൾ കേട്ടത്? അത് തന്നെ. ഇതിലൊക്കെ വർണ്ണിക്കുന്നത് അത്രമാത്രം അടുപ്പവും സ്നേഹവും അല്ലേ? വളരെ ആശിച്ച് സ്വപ്നക്കോട്ടകളൊക്കെ ഉണ്ടാക്കി എല്ലാവരും ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അതായത് ഈ സ്നേഹത്തോടെയുള്ള ദാമ്പത്യം എത്ര പേര് ജീവിതാവസാനം വരെ വളരെ സന്തോഷത്തോടെ വിജയിപ്പിച്ചു കൊണ്ടുവന്നുണ്ട്? ജ്യോതി എങ്ങനെയാ കൊണ്ടുവന്നു? ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയണല്ലോ. അതല്ല, ഈ രേണുക പറഞ്ഞത് ശരിയാണ്. അത് ഇത്രയും നാള് കൊണ്ടുപോവാന്നുള്ളത് ഒരു സൗഭാഗ്യം. ജീവിതത്തിൽ നടത്തുന്ന കൊറേ ത്യാഗങ്ങള് പിന്നെ മനസ്സിലാക്കലുകള് അങ്ങനെയൊക്കെ വെച്ചിട്ടല്ലേ നമ്മള് പോണത് ജീവിതം, അല്ലേ? അതെ. അപ്പൊ ജ്യോതി പറഞ്ഞു സന്തോഷിച്ച് വിജയിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ വളരെ ഒരു ഭാഗ്യം വേണം എന്നല്ലേ? ഭാഗ്യം വേണം തീർച്ചയായിട്ടും. എത്രത്തോളം ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ജ്യോതിക്ക് തോന്നുന്നത്? ഇതിപ്പം രേണു പറയുമ്പം നമ്മള് എത്ര സക്സസ് എന്നുള്ളത്, സക്സസ്ഫുൾ എന്നുള്ളത് എന്താണ് ഉദ്ദേശം? സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് സന്തോഷത്തോടെ വിജയിപ്പിക്കണം. അതായത് 60 വയസ്സ് വരെ ജീവിച്ച് അല്ലെങ്കിൽ 100 വയസ്സ് വരെ ദാമ്പത്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് വളരെ പരിപൂർണ സന്തോഷത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു സുഹൃത്തുക്കളെ പോലെ അത്രയും ഈക്വൽ ട്രീറ്റ് ചെയ്ത്. പക്ഷെ അങ്ങനെ എത്ര പേര് ജീവിക്കുന്നുണ്ട്, അതാണ് ക്വസ്റ്റ്യൻ. അത് എത്ര പേര് നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ ഈ സൊസൈറ്റിയിലുള്ളവർ എത്ര പേര് അങ്ങനെ സന്തോഷമായിട്ടിരിക്കണോ, അതോ സന്തോഷം നടിച്ചുകൊണ്ട് നടക്കണോ? അതെ. അത് നമ്മൾ അറിയുന്നില്ല. ഇല്ല, തിരിച്ചറിയപ്പെടുന്നില്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോ ഈ മറ്റ് പുറനാടുകളില് അതിനുള്ള വ്യവസ്ഥകളുണ്ട്. അവർക്ക് അവർക്കൊരു മുഖംമൂടിയുടെ ആവശ്യമില്ല. അതായത് മറ്റ് കൾച്ചറില് പിന്നെ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് ദാമ്പത്യം നീട്ടില്ല അല്ലേ. അതെ. അതായത് ദാമ്പത്യം ചേർന്ന് പോകുന്നില്ലെങ്കിൽ അവരത് അപ്പം തന്നെ ഡിവോഴ്സ് ആണല്ലേ. ഇതിപ്പോ നമ്മള് ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ ഒന്നുകിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് കുറെ വർഷം ജീവിക്കും, അതുമല്ലെങ്കിൽ പിന്നെ എന്താണ്, അല്ലെങ്കിൽ പീഡനങ്ങൾ സഹിച്ച്. അതെ, ഒരു ഒരു ഭാഗം മാത്രം അല്ലേ. അതെ, അത് നാട്ടുകാരെ അറിയിക്കാതെ വീട്ടുകാരെ അറിയിക്കാതെ. അത് നാട്ടുകാരെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ, തിരിച്ചു പോവാൻ പറ്റോ എന്നുള്ളതും ഒളിപ്പിച്ച്. ഇപ്പൊ നമ്മള് കണ്ടല്ലോ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങള്. അതെ, അതൊക്കെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പൊ എല്ലാം പുറത്തു വരുന്നുണ്ടല്ലേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ. ഇപ്പൊ പീഡനവും യുദ്ധവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ജസ്റ്റ് ഒരു യുദ്ധം, യുദ്ധം എന്ന് പറയുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെയൊക്കെ ആർഗ്യൂ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നു. രണ്ടുപേരുടെ ഇടയിലും രണ്ടുപേരും ഉണ്ടാവും. പക്ഷെ യുദ്ധം വേണം എന്നാണ് പറയുന്നത്, യുദ്ധം വേണ്ട എന്നാണ്? ചെറിയ എന്റെ അഭിപ്രായത്തിൽ ചെറിയ ചെറിയ ഡിസഗ്രിമെന്റ്സ് ഓക്കെയാണ്, അത് ചെറിയ പ്രോബ്ലംസ് ഓക്കെയാണ്. അത് പിന്നെ വല്ലപ്പോഴും ഉണ്ടാവുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കി ഒരു സോറി പറഞ്ഞ് അത് പിന്നെ തിരുത്തപ്പെടണം, പിന്നീട് അത് ആവർത്തിക്കരുത്. അതെ, അതെ. അത് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തും പറയാൻ പറ്റും. ഒരാളിപ്പോ പാർട്ട്ണർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പം നമുക്ക് അത് അത് ശരിയല്ലെങ്കിൽ അത് എടുത്തു പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. അതെ, അതായത് തിരുത്തും വേണം. അത് അതെ, അതെ. എന്നാലേ നമുക്ക് എന്തായാലും ഒരു പോസ് അടിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കേൾക്കണം. ഓ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് പീഡനത്തെയാണല്ലോ. അതെ. അപ്പം ഈ പീഡനം എന്ന് പറയുമ്പോ വെറും ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഉള്ളിൽ മാത്രമല്ലല്ലോ പീഡനം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. നമുക്ക് എന്തായാലും അതിന്റെ ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് ഒരു ലോയറടുത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയാലോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ കേട്ടിട്ട് വരാം. ഓക്കെ.
നമസ്കാരം ശ്രീമതി ഗിരിജ. 92.3 FM ഹാർദമായ സ്വാഗതം. നമസ്കാരം. ഇപ്പൊ ലോകമെമ്പാടും ഇങ്ങനെ സ്ത്രീധന പീഡനത്തിന് എതിരായിട്ട് രോഷം ഇങ്ങനെ ആടിപ്പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓസ്ട്രേലിയയിലെ ഫാമിലി ലോയറായ ശ്രീമതി ഗിരിജ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമോ? സംസാരിക്കാമല്ലോ, തീർച്ചയായും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. എന്താണ് ഈ അബ്യൂസ് എന്ന് പറയുന്നത്? എന്താണ് ഈ ഫാമിലി വയലൻസ്? പിന്നെ ഇത് എങ്ങനെയാണ്, ഇത് ഇങ്ങനെ ആർക്കെതിരെ ചെയ്യുന്നതാണ്? ഫാമിലി വയലൻസ് ജനറലി ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് ചെയ്യുന്ന, അതായത് അബ്യൂസീവ് ബിഹേവിയർ എന്നാണ് ഫാമിലി വയലൻസ് എന്ന് പറയുന്നത്. അബ്യൂസീവ് എന്ന് പറയുമ്പോൾ ഹേർട്ട് ചെയ്യുന്ന, ഹേർട്ട്, അതെ. പിന്നെ ആ ഒരു വ്യക്തിയെ ബാഡ്ലി ട്രീറ്റ് ചെയ്യണതിനും ഫാമിലി വയലൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ബിഹേവിയർ, ആ ബിഹേവിയറിനാണ് അബ്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ ഫാമിലി വയലൻസ് അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അവരെ ഈ ഹാംഫുൾ ബിഹേവിയറിൽ കൂടെ കൺട്രോൾ ചെയ്യുക, ത്രെറ്റൻ ചെയ്യുക, ഫോഴ്സ്ഫുള്ളി ഡോമിനേറ്റ് ചെയ്യുക വേറൊരു വ്യക്തിയെ, അത് ആണാകാം പെണ്ണാകാം, ഹസ്ബൻഡ് ഓർ വൈഫ് ആകാം, കുട്ടികളോടാകാം അല്ലെ. അപ്പൊ അത് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ലൈക്ക് ഫിസിക്കൽ ആക്ട്സ് ആകാം, സെക്ഷൽ അബ്യൂസ് ആകാം, ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ അബ്യൂസ് ആകാം, ഫിനാൻഷ്യൽ അബ്യൂസ് ആകാം. അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അബ്യൂസ് ആണല്ലേ. പിന്നെ കുട്ടികളുടെ ഇടയിൽ ഫാമിലി വയലൻസ് എങ്ങനെയാണ് കാണപ്പെടുന്നത് വെച്ചാല്, ഇപ്പൊ രണ്ട് കൂട്ടര്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ തല്ലി പിടിക്കുകയാണ്, ആ സമയത്ത് അവിടെ പ്രസൻസ് ഉണ്ടാവുകയാണ് കുട്ടിയുടെ. യു മീൻ ആർഗ്യുമെന്റ് ആയാലും അല്ലെ, ആർഗ്യുമെന്റ് ആയാലും ഡാമേജ് ചെയ്യുക പ്രോപ്പർട്ടി, അപ്പൊ കുട്ടി അത് കാണുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ, ഫാമിലി വയലൻസ് ഇൻസിഡൻസ് കാരണം പോലീസ് വരികയാണ് വീട്ടില്, അങ്ങനെയാണ് കുട്ടികള് ഫാമിലി വയലൻസ് ആയിട്ട് റിലേറ്റഡ് ആവുന്നത്. അപ്പൊ ഇതൊരു ലൈക്ക് ആൻ എക്സാമ്പിൾ ആണ് അല്ലെ. ഇങ്ങനെ ഫാമിലി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആരൊക്കെയാണ് തമ്മിലാണ് ഫാമിലി എന്ന് കൺസിഡർ ചെയ്യണേ എന്നുള്ള ആൻസർ ചെയ്യാം. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, പാർട്ട്ണർ ആകാം, ഒരു ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ ഇന്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ലവ് അഫയർ അല്ലെ. അതെ, സെക്ഷൽ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഏത് വ്യക്തി. ഓക്കെ, ഡിഫാക്ടോ ആകാം, മാരിഡ് ആവാം, പേരന്റ്സ് ആവാം, ചിൽഡ്രൻ ആവാം. അതായത് ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പം അല്ല, ഇന്ത്യയിലുള്ളതിനെക്കാളും കുറച്ചുകൂടെ ഡിഫറെന്റ് ആണല്ലോ. ഓസ്ട്രേലിയയിൽ ഇപ്പോ ആൾക്കാര് ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുന്നവരുണ്ടാവും അല്ലെ, റൂംമേറ്റ്സ്. അല്ലാതെ ഒരു പങ്കാളി, ഒരു കാമുകൻ അല്ലെങ്കിൽ കാമുകി, അങ്ങനെയുള്ള പാർട്ട്നേഴ്സ്, ഇവിടെ പറയുന്നത് പാർട്ട്നേഴ്സ് എന്നാണ്. പാർട്ട്നർ, അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് സെക്ഷൽ ആകാം, ആ റിലേഷൻഷിപ്പ് സെക്ഷുവാലിറ്റി, സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോലും അത് ഇന്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് പാർട്ട്നേഴ്സ്, ഡിഫാക്ടോ, അല്ലെങ്കിൽ മാരിഡ് കപ്പിള്, അല്ലെങ്കിൽ കപ്പിൾ. ഇപ്പൊ കപ്പിൾ മീനിങ് ഡിഫറെന്റ് ആണല്ലോ, ലൈക്ക് ഒരു മാൻ ആൻഡ് വുമൺ മാത്രം അല്ലാത്ത റിലേഷൻഷിപ്പും കപ്പിൾ ആകാം. അപ്പൊ എല്ലാത്തിലും ഒരു ജനറലൈസ് ഇതാണ് ഫാമിലി. പിന്നെ റിലേറ്റീവ്സ് ബൈ ബേർത്ത് അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷൻ, ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ, ലൈക്ക് എ കെയറർ അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ പേഴ്സൺ ഹൂസ് റിലേറ്റഡ് ടു യു വിത്തിൻ ദ ഫാമിലി സ്ട്രക്ചർ ഓഫ് യുവർ കൾച്ചർ. അപ്പൊ അവരെല്ലാവരും തന്നെ ഫാമിലി ആയിട്ട് കണക്കാക്കും. ക്ലോസ് റിലേഷൻഷിപ്പ് ആരായാലും അത് അവര് അബ്യൂസീവ് ആയ ബിഹേവിയർ കാണിക്കുന്നത് ഫാമിലി വയലൻസ്, ഫാമിലി വയലൻസ് ആണ്. അപ്പോ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഏറ്റവും അപകടകാരിയായതുമായ, പലയിടത്തും തിരിച്ചറിയപ്പെടാത്ത ഒരു കോമൺ ആയിട്ടുള്ള ഒന്നാണല്ലോ ഇമോഷണൽ അബ്യൂസ് അഥവാ നെഗ്ലക്ട്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പം ഹോൾ വേൾഡിൽ, മലയാളി കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ തന്നെ പലർക്കും അതിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഫാമിലി വയലൻസ് കുറേ റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. അതിൽ ഒരു ബിഹേവിയർ ആണ് ഈ പറഞ്ഞ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിക്കൽ വയലൻസ് എന്ന് പറയുന്നത്, വയലൻസ് അല്ലെങ്കിൽ അബ്യൂസ്, അബ്യൂസ്. അതെ. അപ്പൊ മറ്റ് ബിഹേവിയേഴ്സ് ആണ് ഫിസിക്കൽ വയലൻസ്, സെക്ഷൽ വയലൻസ്, പ്രോപ്പർട്ടി ഡാമേജ്, ഇക്കണോമിക് വയലൻസ്, ത്രെറ്റ്സ്, കോഴ്സീവ് കൺട്രോളിങ്, ഡോമിനേറ്റിംഗ് ഓർ ടെററൈസിംഗ്. ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ, അതായത് ഡസന്റ് കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കുക, ഓർ അവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി ഇൻ എ ഫാമിലി റിലേഷൻഷിപ്പ്, ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കാം, എന്നിട്ട് ആ ഒരു വ്യക്തിയെ നെഗ്ലക്ട് ചെയ്യുക കംപ്ലീറ്റ്ലി. പിന്നെ നെയിം കോളിങ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പുട്ടിങ് യു ഡൗൺ, അതായത് ഹ്യൂമിലിയേഷൻ. അതെ അതെ. പിന്നെ അവരുടെ സേഫ്റ്റിക്ക്,
അതായത് അവർക്ക് ഫിയർഫുൾ ആയിട്ട് തോന്നുക മറ്റേ വ്യക്തിയുടെ ബിഹേവിയർ കാരണം. അതായത് യു മീൻ ലൈക്ക് ഈ പാർട്ണർ, അതായത് ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പാർട്ണർ, അത് എനി പാർട്ണർ, ഡിഫാക്ടോ റിലേഷൻഷിപ്പ് ആരായാലും, ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തി, അതായത് വേറെ ഒരു വ്യക്തിയുടെ ഇങ്ങനെ കൺട്രോളിങ് ബിഹേവിയർ, അതായത് അവരെ പേടിപ്പിക്കുക, പിന്നെ അവരെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റിനെ പറ്റി കളിയാക്കുക, പുച്ഛിക്കുക, പരിഹസിക്കുക, പിന്നെ അബ്യൂസീവ് മെസ്സേജസ് അയക്കുക, അവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഇമെയിലിൽ കൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിലോ മോണിറ്റർ ചെയ്യുക അവരെ. പിന്നെ നമ്മുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടായിട്ട് ആ പെറ്റിനെ ഹാംഫുൾ ആയിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മറ്റു വ്യക്തിക്ക് വിഷമം വരുത്തിക്കുക, ഇതാണ് ഈ ഇമോഷണൽ അബ്യൂസ്. അപ്പൊ ഈ ഇമോഷണൽ അബ്യൂസ് ഇസ് വൺ അമംഗ് ദ അതർ അബ്യൂസസ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണയായിട്ട് ഇപ്പൊ ബന്ധങ്ങളിൽ പങ്കാളികളുടെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വാക്തർക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ സ്വാഭാവികമാണല്ലോ. അത് പീഡനമായി അല്ലെങ്കിൽ വയലൻസ് ആയി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് എപ്പോഴാണ് വരാമോ ആ ഒരു ലെവലിൽ? സ്വാഭാവികമായിട്ടും ഫാമിലി വയലൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാര് തെറ്റിദ്ധരിക്കണ ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവുമ്പോഴേ ഉള്ളൂ, അടി പിടി. ഇമോഷണൽ അബ്യൂസ് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് ഈ ഇമോഷണൽ ഡ്രെയിൻ ഔട്ട് ചെയ്യുമ്പോഴാണ് പല വ്യക്തികളും നമ്മളുടെ മലയാളികളുടെ ഇടയിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, അവര് ഈ മാരേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പറയാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറ്റുന്നത് വെച്ചാല്, ഈ ഇമോഷണൽ ഡ്രെയിൻ ഉണ്ടാവുകയാണ് അവർ. അപ്പൊ സൈക്കോളജിക്കലി ഇമ്പാക്ട് ചെയ്യാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഭാര്യ വർക്കിംഗ് അല്ലായിരിക്കാം, ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുന്നു, അവർക്ക് കുട്ടികളുണ്ട്. അപ്പൊ ഈ ഭാര്യ ആണ് കുട്ടികളെ നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണത്, കുക്കിംഗ് ക്ലീനിങ് എക്സെട്ര എല്ലാം സപ്പോർട്ട് ചെയ്യണത്. പക്ഷേ ഈ ഭാര്യയ്ക്ക് പുറത്തു പോകാനോ സോഷ്യലൈസ് ചെയ്യാനോ ഉള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, ഫേർദർ പഠിക്കാൻ സമ്മതിക്കാതിരിക്കുക, പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കുക അല്ലെങ്കിൽ താത്തി കാണിക്കുക, അതായത് യു നോട്ട് എഡ്യൂക്കേറ്റഡ്, യു ഡോണ്ട് ഹാവ് ദ നോളജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോ അതെല്ലാം തന്നെ ഫാമിലി വയലൻസ് ആണ്. പക്ഷെ അത് നമ്മളുടെ കൾച്ചറിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് പുറത്ത് പറയാൻ കൊള്ളില്ല, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം നമ്മുടെ ഫാമിലിയെ, കാരണം നമ്മൾ നമ്മുടെ പേരൻസിനെ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സൊസൈറ്റി എന്ത് പറയും. പുറത്തുനിന്ന് ഒരു വേറൊരു വ്യക്തിയായിട്ട് കാണിക്കുക, പിന്നെ വീട്ടിനുള്ളില് ഇങ്ങനത്തെ കുറെ ബിഹേവിയേഴ്സ് കാണിക്കുക, അതായത് ഇമോഷണലി മറ്റേ വ്യക്തിയെ കൺട്രോൾ ചെയ്യുക ഹോൾ ലൈഫ് തന്നെ. അതെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി ലൈഫില് 10-16 വർഷമായിട്ട് അല്ലെങ്കിൽ 20 ഇങ്ങനെ വർഷമായിട്ട് അവര് വിചാരിക്കുന്നത് ഇത് ഇറ്റ് ഈസ് ജസ്റ്റ് എ ജനറൽ ആസ്പെക്ട്, എല്ലാ ഫാമിലിയിലും ഉണ്ടാവണതാണ്, അങ്ങനെ വിചാരിക്കും. നമ്മൾ സഹിക്കണം. നമ്മളുടെ ട്രഡീഷണലി നമ്മൾ അങ്ങനെയാണല്ലോ വളർത്തിയിരിക്കുന്നത്, എപ്പോഴും സ്ത്രീകള് സഹിക്കുക, അവര് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ സ്ത്രീകളാണ് അതിന് ഉത്തരവാദികളെന്ന് പറയപ്പെടുക, ഇതൊക്കെയാണ് ജനറലി. അതായത് നമ്മുടെ കൾച്ചറിൽ ഇപ്പം കുറെ സ്ത്രീകള് നമ്മുടെ മക്കൾക്ക് അച്ഛനമ്മമാരുടെ ആ ഒരു സ്നേഹം വേണം എന്നുള്ള രീതിയിലും സഹിക്കുന്നുണ്ടല്ലോ അല്ലെ? അതെ. ഓരോ ഇൻഡിവിജ്വൽസിന് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇക്വൽ ട്രീറ്റ് അല്ലേ? ഇക്വലി ട്രീറ്റ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കാതെ അല്ലേ? അതെ. നമ്മളിപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ലെവല് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്താണ് എടുക്കേണ്ട സ്റ്റെപ്പ്? ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് അവരുടെ പാർട്ണർ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, ഇതുപോലെ ഞാൻ അബ്യൂസാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇമീഡിയറ്റ് ആയിട്ട് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ വിളിക്കേണ്ടത് 000 ആണ്, പോലീസിനെ വിളിച്ചറിയിക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വേറെ പല അബ്യൂസ് ആണ്, ലൈക് ഇക്കണോമിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സൈക്കോളജിക്കൽ അബ്യൂസ്, കോയേഴ്സീവ് കൺട്രോളിങ്, ടെററൈസിങ്, ഡോമിനേറ്റിംഗ്, പ്രോപ്പർട്ടി ഡാമേജ്, ഫിസിക്കൽ വയലൻസ്, സെക്ഷൽ വയലൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അതിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. അതായത് കോർട്ടിൽ വിളിക്കുക, നിയറസ്റ്റ് മജിസ്ട്രേറ്റ്,
കോർട്ട് വിളിക്കുക, അതൊരു വേറൊരു സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ ഒരു ലോയറെ കണ്ടിട്ട് അവരടുത്ത് ഡിസ്കസ് ചെയ്യുക ലീഗലി. ഇങ്ങനെ ഉള്ള വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഫാമിലി വയലൻസ് ഇന്റർവെൻഷൻ ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇന്റർവെൻഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ? ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഫാമിലി വയലൻസ് ഇന്റർവെൻഷൻ ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡറോടുകൂടി ഒരു വ്യക്തിയെ, അവരുടെ കുട്ടികള്, അവരുടെ പ്രോപ്പർട്ടി, അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഓർഡർ കോർട്ട് കൊണ്ടുവരികയാണ്. ഏത് വ്യക്തിയാണോ ഇങ്ങനെ അബ്യൂസീവ് ആയിട്ട് ബിഹേവ് ചെയ്യണ, ആ വ്യക്തി അത് ചെയ്യുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യണതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഡറാണ് ഫാമിലി വയലൻസ് ഇന്റർവെൻഷൻ ഓർഡർ. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലെ? ആർക്കും അവര് മറ്റൊരാള് അവരെ അബ്യൂസ് ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതെ, അതിൽ കുറച്ച് കണ്ടീഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ ഇന്റർവെൻഷൻ ഓർഡറിൽ. അപ്ലൈ ചെയ്ത പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാതിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഈ വൺസ് ഈ ഇന്റർവെൻഷൻ ഓർഡർ ഉള്ള ഒരു സിറ്റുവേഷനിൽ പിന്നെ വീണ്ടും ഈ വയലൻസ് സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു റിസൾട്ട്? ഫാമിലി വയലൻസ് ഇന്റർവെൻഷൻ ഓർഡർ എന്ന് പറയുന്നത് ഒരു സിവിൽ മാറ്റർ ആണ്. അത് അതിൽ കുറെ കണ്ടീഷൻസ് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ, മറ്റേ റെസ്പോണ്ടന്റ്, അതായത് ആ അബ്യൂസീവ് ആയിട്ടുള്ള വ്യക്തി ചെയ്യുകയാണെങ്കിൽ, ആ നിമിഷം ഈ പ്രൊട്ടക്റ്റഡ് വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് ചെയ്താല് അവര് അത് ക്രിമിനൽ ചാർജ് ആയിട്ട് എടുക്കും. ദെൻ ഈ സിവിൽ മാറ്റർ എന്നുള്ളത് ക്രിമിനൽ മാറ്ററായി മാറും. അപ്പൊ ഇങ്ങനെ ഈ അബ്യൂസ് അല്ലെങ്കിൽ വയലൻസ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു ഒരു ലോയറിന്റെ കാഴ്ചപ്പാടിലൂടെ, പിന്നെ ക്ലയൻസുമായിട്ടൊക്കെയുള്ള ഒരു സ്വന്തം എക്സ്പീരിയൻസിലൂടെയും അത് അതിന്റെ ഒരു കാരണങ്ങൾ? ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഈ ഫിനാൻഷ്യൽ കൺട്രോൾ. ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കാം ഏൺ ചെയ്യണ വ്യക്തി, ഭാര്യ വർക്ക് ചെയ്യണില്ല, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഈ ഫിനാൻഷ്യൽ കൺട്രോൾ മുഴുവനും ഈ ഹസ്ബൻഡാണ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ വൈഫ് ചിലപ്പോൾ വർക്ക് ചെയ്യണ്ടാവും പാർട്ട് ടൈം ജോബോ എന്തെങ്കിലും കുട്ടികളുള്ള കാരണം. അപ്പൊ ആ പൈസ മുഴുവനും, അതായത് ഇൻകം കിട്ടുന്നത്, ഒരു ജോയിന്റ് അക്കൗണ്ടിലേക്ക് ഇടുക, എന്നിട്ട് ആ ജോയിന്റ് അക്കൗണ്ടിൽ ഈ സ്ത്രീക്ക് ആക്സസ് കൊടുക്കാതിരിക്കുക. അതെ അതെ, പല കാരണങ്ങൾക്കും ഈ ഹസ്ബൻഡിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടാവും, പക്ഷെ അതിലേക്ക് ആക്സസ് ഒന്നും ഇല്ല. അപ്പൊ ഹസ്ബൻഡിന്റെ ഇൻകം മുഴുവനും അവനവന്റെ അക്കൗണ്ടിലേക്കും, ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള ഈ നെയിംസേക്ക് അക്കൗണ്ടിൽ വളരെ തുച്ഛമായ എമൗണ്ട് ഇട്ടിട്ട് അവിടുന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ശമ്പളം മുഴുവനും അതിലേക്ക് വരുത്തുക, എന്നിട്ട് അവിടെ നിന്ന് ചെലവാക്കുക. ഈ സ്ത്രീക്ക് ആവശ്യങ്ങൾക്ക് ഒന്നും കൊടുക്കാതിരിക്കുക, അതായത് പാസ്വേഡ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക, അവർക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ചോദിക്കുക, അവർക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും എനിക്ക് ഇന്ന സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ പ്രോപ്പർട്ടി കാരണം, പ്രോപ്പർട്ടിയുടെ കൺട്രോളിങ്, അതായത് വീട് ഹസ്ബൻഡിന്റെ പേരിൽ മാത്രമാക്കുക, എന്നിട്ട് ഈ പങ്കാളിയെ, അതായത് വൈഫിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഈവൻ ദോ വൈഫ് ഹാസ് സപ്പോർട്ട്, ഫോർ എക്സാമ്പിൾ ചിലപ്പോ അവര് അവരുടെ സേവിങ്സ് എന്നോ അല്ലെങ്കിൽ അച്ഛനമ്മമാര് കൊടുത്ത പൈസ എന്നോ ഒക്കെ ഈ വീട് വാങ്ങിക്കാനായിട്ട് ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക, എന്നാൽ പോലും ഹസ്ബൻഡിന്റെ പേരിൽ മാത്രം വീട് ടൈറ്റിൽ ഇടുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ എന്താ പറയാ, സോഷ്യലി ഐസൊലേറ്റ് ചെയ്യുക, അതായത് പഠിക്കാൻ വിടാതിരിക്കുക. ചില വ്യക്തികൾക്ക് ഫെർദർ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അതൊന്നും അനുവദിക്കാതിരിക്കുക, വീട്ടിൽ മാത്രം നിൽക്കുക, കുട്ടികളെ നോക്കി വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ് ചെയ്ത് മാത്രം ഇരിക്കുക. ഹൈ ലെവൽ എക്സ്പെക്ടേഷൻ മറ്റേ പാർട്ണറിൽ നിന്ന് അല്ലെ, നമ്മള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതെ, അത് ഡോമിനേറ്റിംഗ് ആണത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു കൺട്രോളിംഗ് ആണത് ആ ബിഹേവിയർ. കാരണം ഇപ്പൊ വൈഫിന് എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, പക്ഷെ ഇവിടെ വന്നിട്ട് ഫെർദർ അവർക്ക് ഒരു കോഴ്സ് ചെയ്തിട്ട് വർക്കിംഗ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കുക. പിന്നെ ബാക്കിയുള്ള ആരുടെ സംസാരിച്ചാലും സംശയം, അങ്ങനെ സംശയത്തോടുകൂടി നോക്കുക, ആർക്കും മെസ്സേജ് ഇടാൻ പാടില്ല, ആരോടും വിളിച്ച് സംസാരിക്കാൻ പാടില്ല, ഇതൊക്കെ കൺട്രോളിംഗ് ബിഹേവിയേഴ്സ് ആണ്. പിന്നെ അതുകൂടാതെ ചിലപ്പം ഒരു വ്യക്തി, അതായത് ഹസ്ബൻഡ് ആകാം, ആൽക്കഹോളിക് ആവുക, പിന്നെ ഡ്രഗ് അബ്യൂസ് ഉണ്ടാവുക, അവർക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും അഫയേഴ്സ് ഉണ്ടാവാം, പക്ഷെ ദ ബ്ലെയിം എല്ലാം ഈ വുമന്റെ
ഇടുക, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഈ ഇൻഫിഡലിറ്റി ഇഷ്യൂസ് എപ്പോഴും വരാറുണ്ട്. ഹൗസൽ വീസയിൽ ചിലപ്പോ വീസ ടുവേർഡ്സ് ഹൗസൽ വീസ ആകുമ്പോ ഒരു ജോലി ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഡിവോഴ്സിന് വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യാം. അപ്പം ഈ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ഫാമിലി ലോ മാറ്റേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ മാറ്റേഴ്സ് അല്ലെ, അതിലാണല്ലോ, ആ ഏരിയയിലാണല്ലോ താങ്കൾ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. അപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദേർ ഇസ് എൻ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ഫാമിലി ലോ ആൻഡ് ഇമിഗ്രേഷൻ മാറ്റേഴ്സ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സ്പൗസൽ വിസയിൽ വരിക, അപ്പൊ അത് കണക്റ്റഡ് ആണ്. വിസ സ്പൗസൽ വിസ ഗ്രാന്റ് ചെയ്യണവരെ ദേ ആർ അറ്റ് റിസ്ക്. അപ്പൊ ആ റിസ്കിന്റെ പേരിൽ ഉപദ്രവിക്കും. അപ്പൊ നമ്മുടെ മലയാളീസിന്റെ ഇടയിൽ ഇപ്പം എല്ലാവരും തന്നെ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആണല്ലോ. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആരും ഇപ്പം നാട്ടിലാവട്ടെ ഇവിടെയാവട്ടെ എവിടെയും ഇല്ല, ഹോൾ വേൾഡ് നോക്കിയാലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ കൂട്ടത്തില് പിന്നെ ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ളവർ ഡിവോഴ്സ് ആവുന്നുണ്ട്, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളവർ ഡിവോഴ്സ് ആവുന്നുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇത് എത്രത്തോളം കുട്ടികളെ ബാധിക്കുന്നു, അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ലീഗലി നിയമങ്ങളുണ്ടോ? 18 ഇയേഴ്സ് തികയുന്നവരെ അച്ഛനും അമ്മയ്ക്കും ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് ഓസ്ട്രേലിയൻ ലോ പറയുന്നത്. അതുകൂടാതെ ഇത് പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ലീഗലി കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ കോർട്ട് എന്താണ് നോക്കുന്നത് വെച്ചാൽ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. ഫൈനാൻഷ്യലി ഗവൺമെന്റ് ഇതിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കേസ് നടത്താനും കാര്യങ്ങൾക്കൊക്കെ? പ്രൈവറ്റ് ലോയറിനെ സമീപിക്കാം, അല്ലാതെ ഗവൺമെന്റ് എയ്ഡഡ് കമ്മ്യൂണിറ്റി ലീഗൽ സെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വിക്ടോറിയ ലീഗൽ എയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഞങ്ങളുടെ പോലെ ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പൊ അവര് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്, അത് പ്രകാരം ക്വാളിഫൈഡ് ആകുകയാണെങ്കിൽ അങ്ങനത്തെ ഹെൽപ്പ് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് ലോയേഴ്സ് വഴി പോകേണ്ടി വരും. പക്ഷെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈവൻ ഡിവോഴ്സ് ആയാൽ പോലും അക്കോർഡിംഗ് ടു ഓസ്ട്രേലിയൻ ലോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതായത് എക്സ് പാർട്ട്നേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക ആസ് എൻ ഇൻഡിവിജ്വൽ, എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് കൊടുക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോ ഇത്രയും സമയം 92.3 FM വേണ്ടി വിലയേറിയ സമയം ചെലവഴിച്ചതിൽ വളരെ വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്ക് മധുവിധു വാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം കേട്ട ഗാനം
മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാമെന്നുള്ളത്. കൈതപ്പത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നേഷ്യസ്, പാടിയത് ബെന്നി ദയാൽ, കാര്യസ്ഥൻ എന്ന സിനിമയിൽ. അതെ. അല്ല രേണു, അപ്പൊ ലോയർ ഗിരിജ പറഞ്ഞതിന്റെ ഒരു സമ്മറി എന്ന് പറയുമ്പോ നമ്മൾ എന്താണ് പറയുക? അതായത് പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഓസ്ട്രേലിയൻ ലോനെ കുറിച്ചാണ്. നമ്മളിവിടെ ആരെയും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് അബ്യൂസ് ചെയ്യുന്നു, അതായത് ആരെങ്കിലും അബ്യൂസ് ചെയ്യുന്നു എന്ന് ഏതൊരാൾക്ക്, ഏത് പാർട്ട്ണർ ആയാലും, പുറമെയുള്ള ആൾക്കും പറയാം. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു അടുത്ത വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് വിവരം അറിയിക്കാമല്ലോ അല്ലേ? ആ അതെ. അപ്പം നമ്മള് അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് തിരിച്ചറിയണം, അതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്യണം, അത് സഹിച്ച് മുന്നോട്ട് നീങ്ങണ്ട എന്നുള്ളതാണ് അല്ലേ? എനിക്കിപ്പോ രേണുയുടെ ബ്ലോഗാണ് ഓർമ്മ വരുന്നത്. ഇതിനെ കുറിച്ചൊന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ വിശദമായിട്ട്, വെരി വെൽ റിട്ടൺ. അത് നല്ല സീക്വൻസ് ആയിട്ട് ലൈക് പീഡനം എന്ന് വെച്ചാൽ എന്താണ്. അസലായിരുന്നു, നന്നായിരുന്നു. അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മള് അബ്യൂസ് പീഡനം എന്ന് വെച്ചാൽ എന്തെന്നാ, അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും, അതായിരുന്നു. അത് ചിലർ നമ്മള് അറിയുന്നില്ല അല്ലേ? ഇല്ല, അത് ആരും മനസ്സിലാക്കുന്നില്ല. അതായത് ഇപ്പം ലോയർ ഗിരിജ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൾച്ചർ പ്രകാരം ആണ് പിന്നെ പലരും അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ സഹിക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ജ്യോതി ചോദിക്കുന്നത് പീഡനം എന്നാൽ എന്താണെന്നല്ലേ? അതെ. എങ്ങനെയിപ്പോ ഞാൻ അറിയാം, ഞാനൊരു റിലേഷൻഷിപ്പിലാണ്. ചില ഈ പറഞ്ഞ അല്ലറ ചില തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവാം. പക്ഷെ സുരേഷ് കേൾക്കണ്ടാവട്ടെ, സുരേഷിനെ കുറിച്ചേ അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇതെല്ലാം സാങ്കല്പികമായിട്ട് ഞാൻ ഉണ്ടായിരിക്കാം എന്നാണ്, ഇതേ അല്ല. അപ്പൊ ഒരാളുടെ, അതായത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി സമാധാനമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോ ഓസ്ട്രേലിയ എന്നല്ല, അമേരിക്ക എന്നല്ല, ഇന്ത്യ എന്നല്ല, എവിടെ ആയാലും അല്ലേ? അപ്പോ ഒരാളുടെ ജീവനോ അല്ലെങ്കിൽ ശരീരത്തിനോ അപകടമാകുന്ന രീതിയിൽ അസാധാരണമായിട്ട് പ്രകടമാക്കുന്ന ഏതൊരു പെരുമാറ്റാണെങ്കിലും അല്ലെ, അത് ഒരു പിന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യാവസ്ഥ, ആ ഒരു പെരുമാറ്റം മറ്റൊരാൾക്ക് ഹേർട്ട് ആവുമ്പോഴാണ് ശരിക്കും പീഡനം. ഈ ഹേർട്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മാത്രമല്ല അല്ലേ? അല്ല അല്ല. എന്നറിയണോ, നമുക്ക് ചൂടുള്ള വാർത്തകൾ കേട്ട് തിരിച്ചു വന്നാലോ? ആവട്ടെ. ഓക്കെ. നമസ്കാരം. 92.3 മലയാളം FM ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രേണുക വിജയകുമാരൻ. വാർത്തകൾ ചുരുക്കത്തിൽ. ആയുർവേദത്തിന്റെ മഹാ ആചാര്യൻ ഡോക്ടർ PK വാരിയർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഓസ്ട്രേലിയയിൽ ഫൈസർ വാക്സിൻ വിപുലീകരിക്കാൻ തീരുമാനം. സൂപ്പർനോവ പ്രതിഭാസം കണ്ടെത്തി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. വാർത്തകൾ വിശദമായി. ആദ്യമായി പ്രാദേശിക വാർത്തകൾ. ഓസ്ട്രേലിയയിൽ നിലവിൽ 3.5 ലക്ഷം ഡോസുകൾ വിതരണം നടത്തിവരുന്ന ഫൈസർ വാക്സിൻ വിപുലീകരിച്ച് ആഴ്ചയിൽ 1 മില്യൺ ഡോസുകളാക്കി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു. 1300 GP ക്ലിനിക്കുകളിൽ വിതരണം ആരംഭിച്ച വാക്സിൻ വിതരണം ക്രിസ്മസോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അറിയിച്ചു. 2 വാക്സിനുകളും എടുത്ത രാജ്യാന്തര യാത്രക്കാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഹോം ക്വാറന്റൈൻ തുടങ്ങാൻ സൌത്ത് ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചു. ക്വീൻസ്ലാൻഡിൽ റോഡപകടങ്ങളിൽ ഈ വർഷം 136 പേർ മരണപ്പെട്ടതിനെ തുടർന്ന് റോഡുകളിൽ ഹൈടെക് ക്യാമറകൾ സ്ഥിരമായി സ്ഥാപിക്കുവാനും നിയമം ലംഘിക്കുന്നവർക്ക് $1,033 പിഴയും 4 ഡീമെറിറ്റ് പോയിന്റുകളും ശിക്ഷ നൽകുവാനും സർക്കാർ തീരുമാനിച്ചു. 25 വയസ്സിൽ താഴെയുള്ള ലേണേഴ്സ് പ്രൊബേഷണറി ലൈസൻസുകാർക്ക് വാഹനം ഓടിക്കുമ്പോൾ ബ്ലൂടൂത്ത്, വയർലെസ് ഹെഡ്സെറ്റുകൾ, ലൌഡ് സ്പീക്കറുകൾ എന്നിവ ഉപയോഗിക്കുവാൻ പാടില്ല. ന്യൂ സൌത്ത് വെയിൽസിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഡെൽറ്റ വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയെ ഹൈറിസ്ക് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി യാത്രാ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയതിനെതിരെ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജർ ക്യാമ്പയിൻ തുടങ്ങി. ബ്രിട്ടൻ, അമേരിക്ക, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ഡെൽറ്റ വകഭേദം പടർന്നിട്ടുണ്ടെങ്കിലും ഈ രാജ്യങ്ങൾ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സിഡ്നിയിൽ നിന്നും കെയ്ൻസിലെത്തിയ 22-കാരി ക്വാറന്റൈൻ ഹോട്ടലിൽ 4-ാം നിലയിൽ നിന്നും 2 ബാൽക്കണി ചാടിയിറങ്ങി രക്ഷപ്പെട്ട കുറ്റത്തിന് $2,500 പിഴ ശിക്ഷ വിധിച്ചു. പൊതുജനാരോഗ്യ നിർദ്ദേശ ലംഘനം, അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അടുത്തതായി കേരള വാർത്തകൾ.
ഏഴ് പതിറ്റാണ്ടിലേറെ രോഗികൾക്ക് സാന്ത്വനത്തിന്റെ തേന്മഴയായിരുന്ന ആയുർവേദത്തിന്റെ മഹാ ആചാര്യൻ ഡോക്ടർ പി കെ വാരിയർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നിരീക്ഷണങ്ങളിലൂടെയും ധാരാളം പഠനങ്ങളിലൂടെയും ആയുർവേദത്തെയും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയെയും നേട്ടങ്ങളുടെ നെറുകയിലേക്ക് ഉയർത്തിയ അദ്ദേഹം 100 വർഷം മുമ്പ് 1921 ജൂൺ 5 ഇടവത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ഭൂജാതനായി. തലപ്പണത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും ബേബി വാരസ്യാരുടെയും മക്കളിൽ ഇളയവനായ പന്നിയംപള്ളി കൃഷ്ണൻകുട്ടി എന്ന പി കെ വാരിയർ ശതപൂർണിമ ആഘോഷിച്ച് അധികം നാളുകൾ കഴിഞ്ഞില്ല. 1999 പത്മശ്രീ, 2010 പത്മഭൂഷൺ, 1997 ഓൾ ഇന്ത്യ ആയുർവേദിക് കോൺഫറൻസ് ആയുർവേദ മഹർഷി പട്ടം, ധന്വന്തരി പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ അഷ്ടാംഗരത്ന പുരസ്കാരം ഡോക്ടർ പൌലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ്, പതഞ്ജലി പുരസ്കാരം, ശ്രീ അച്യുതമേനോൻ അവാർഡ്, കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ്, ആത്മകഥയായ സ്മൃതിപർവത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. 45 പ്രായമുള്ള എല്ലാവർക്കും 3 മാസത്തിനുള്ളിൽ ഫൈസർ വാക്സിൻ ലഭ്യമാക്കുവാനാണ് മുൻഗണനയെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇനി ഇന്ത്യൻ വാർത്തകൾ. സൂപ്പർ ലുമിനസ് സൂപ്പർനോവ എന്ന ഗണത്തിലുൾപ്പെട്ട അമിത അളവിൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന അപൂർവ സൂപ്പർനോവ പ്രതിഭാസം കണ്ടെത്തി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. പിണ്ഡമേറിയ നക്ഷത്രങ്ങൾ അന്ത്യദശയിൽ പൊട്ടിത്തെറിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ ഇത്തരം സ്ഫോടനങ്ങൾ പിന്നീട് ന്യൂട്രോൺ നക്ഷത്രങ്ങളായി മാറും. കാലിഫോർണിയയിലെ സ്വീക്കി ട്രാൻസിയന്റ് ഫെസിലിറ്റി ഒബ്സർവേറ്ററിയാണ് SN 2020 AMK എന്ന സൂപ്പർനോവ ആദ്യം കണ്ടെത്തിയിരുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമയുടെ നേതാവും ബോളിവുഡിന്റെ വിളക്കുമരവുമായിരുന്ന യൂസഫ് ഖാൻ എന്ന ദിലീപ് കുമാർ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. 1944 ജ്വാർ ഭട്ട എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം 6 പതിറ്റാണ്ടിൽ 62 സിനിമയിലൂടെ താരസിംഹാസനം കരസ്ഥമാക്കി. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിരുന്നു. അവസാനമായി ലോകവാർത്തകൾ. ലോകത്താകമാനം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 40 ലക്ഷം കടന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാമരം കൊച്ചും തണുപ്പിന് പേരുകേട്ട കാനഡയിൽ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഉയർന്ന വായുസമ്മർദ്ദം മൂലം അന്തരീക്ഷ താപം കൂടിയതോടെ കാട്ടുതീ നാശം വിതയ്ക്കുന്നു. ഹോമോ ലോങ്കി എന്ന് ശാസ്ത്രനാമം നൽകിയിരുന്ന ഡ്രാഗൺ മാൻ ഫോസിൽ മനുഷ്യനോട് ഏറ്റവുമധികം സാമ്യമുള്ള കണ്ണിയാണെന്ന പുതിയ കണ്ടെത്തലുമായി ശാസ്ത്രജ്ഞർ. വടക്കുകിഴക്കൻ ചൈനയിൽ ഹാർബിനാൽ ബ്ലാക്ക് ഡ്രാഗൺ എന്ന നദിക്കരയിൽ നിന്നും കണ്ടെത്തിയ ഡ്രാഗൺ മാൻ തലച്ചോറിന് നമ്മുടെ തലച്ചോറിന് തുല്യമായ വലിപ്പമുണ്ടെന്നും ഗവേഷകർ അറിയിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. വാർത്തകൾ വായിച്ചത് രേണുക വിജയകുമാരൻ. നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം പ്രാണനൊരുകും ഗാനം, ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം.
ராகமப்பூமானத்தின் தாழே பாடாம் நமக்கு பாடாம் மீண்டும் ஒரு பிரேமகானம் നിങ്ങളിപ്പോൾ കേട്ട ഗാനം യുവജനോത്സവം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പാടിയത് KJ യേശുദാസ്, SP ശൈലജ. സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ മാഷ്. നല്ല ഗാനം അല്ലേ? ഓ, സൂപ്പർ പാട്ടല്ലായിരുന്നു. അതെ, അത് നല്ലൊരു ഒരു രസമുള്ള ഒരു ഹോണ്ടിങ് മ്യൂസിക് ഉണ്ട് അതിനകത്ത് അല്ലേ? അതെ, എന്തൊരർത്ഥമുള്ള വരികളല്ലേ. എല്ലാ മരണത്തിൽ പോലും മിന്നും സ്മരണ തേടി പോകാം. അമ്മോ, ഇങ്ങനെയൊക്കെ ലവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭഗവാനെ. ആ, എന്തായാലും ആവട്ടെ. അല്ല രേണു, ഇപ്പൊ ഫാമിലിക്കകത്തുള്ള ഒരു കുടുംബം എന്ന് പറയുമ്പോ നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ട് അല്ലേ? അതെ, നമുക്ക് പരമ്പരകളായിട്ട് ഇതാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഒരു വീട്ടില് എങ്ങനെ അമ്മ എന്ന് പറയുമ്പം എല്ലാം വെച്ച് വിളമ്പി വാരിക്കൊടുത്ത് അവര് പറയുന്നതൊക്കെ കേട്ട് ക്ഷമയുടെ നെല്ലിപ്പടി, അതാണ് അമ്മ. അതാണ് നമ്മുടെ കൾച്ചറില് സങ്കല്പത്തില് അമ്മ എന്ന് നമ്മള് പഠിച്ചു വരുന്നത്. അതെ, അച്ഛൻ. തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കൾച്ചറിനെ പരിഹസിക്കുന്നതല്ല, അങ്ങനെ ഇനി ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കണ്ട. അതൊന്നല്ല, പക്ഷെ അതാണ് നമ്മൾക്ക് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാലോ സ്റ്റേൺ ആയിരിക്കണം. വീട്ടിലെ പുറമേലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ നോക്കിയിരിക്കണം. പണം ഡീലിംഗ്, പണം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ അച്ഛന്റെ ചുമതലയാണ്. അത് ചില്ലറ കാര്യമൊന്നല്ല. പക്ഷെ എനിക്ക് അടിയും കൊടുക്കണം അച്ഛന്റെ ഡ്യൂട്ടി. അതെ, ആരും അന്നാരോ പറഞ്ഞ മതി അമ്മ ഒരിക്കലും അച്ഛനാവാൻ നോക്കരുത് എന്ന് പറയും. അതെ, പക്ഷെ ആ ഒരു പെർസെപ്ഷൻ എന്നാണ് തോന്നുന്നത് എനിക്ക് ഈ ഇതിന്റെ ഒക്കെ ഒരു ഉരുവിടം എന്ന് പറയുന്നത്. അതെ, എന്താച്ചാൽ അങ്ങനെ ഒരു വൈ ഹാവ് ദാറ്റ്, എന്താ പറയാ, ഒരു കൂട്ട ഒരു ചട്ടക്കൂട്ടിനകത്ത് ഇതാണ് സംഭവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അമ്മ എന്താ അമ്മ ഇങ്ങനെ ചെയ്യണെന്ന് ചോദിക്കില്ലേ? അതെ, അത് നമ്മുടെ ഒരു സമൂഹത്തിൽ അങ്ങനെയാണ് നമ്മളിപ്പം മനസ്സിലാക്കിയത്. എന്തായാലും നമ്മുടെ തലമുറക്ക്, അതായത് നമ്മൾ നമ്മുടെ പ്രായം വിളിച്ചു പറയരുത് കേട്ടോ പ്ലീസ്, ബാക്കി ആ തലമുറക്ക് എന്തായാലും കംപ്ലീറ്റ്ലി 100% അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ലായിരിക്കും. എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്, റെസ്പെക്ട്, ഈക്വൽ ട്രീറ്റ് ഇതൊക്കെ ആവശ്യമാണ്. അതെ, അടുത്ത തലമുറ കുട്ടികള് അതൊന്നും കംപ്ലീറ്റ്ലി വ്യത്യസ്തമായി വരുന്നുണ്ട് ഇല്ലേ? എന്ന് വെച്ചാൽ കഴിഞ്ഞ തലമുറ, പഴയ തലമുറക്ക് ഒരാളുടെ മേലെ ഒരാൾക്ക് ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. അതെ, അത് നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അല്ല, നമ്മളൊരു കുടുംബമായിട്ട് ചേർന്ന് പോണം. പക്ഷെ ആ പോകുന്നതിലും ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെ, തിരിച്ചെനിക്ക് എന്ത് വേണം? റെസ്പെക്ട് വേണം അല്ലേ? അതെ, ഞാൻ അത് എഴുതിയത് വായിച്ചതല്ലേ? അതെ അതെ, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പാർട്ണർ എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് വേണം അല്ലേ? അതെ, ഭാര്യയെ അങ്ങനെ പുറമെ പരിഹസിക്കരുത് എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഭാര്യ മാത്രമല്ല കേട്ടോ, ഇല്ല ഇപ്പൊ ഭർത്താവിനെ ആവാം. അതെ, ഇറ്റ്സ് എ പാർട്ണർ, പാർട്ണർ. അതെ, അത് ശ്രീഗിരിജ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ണർ എന്ന് പറയുമ്പം ആരും ആവാം, ആരും ആവാം, ഒരുമിച്ച്, അതായത് ഇന്ന
ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആരും ആവാം എന്നാണ് പറയുന്നത്. അത്രയും നമ്മൾ ക്ലോസ് ആയി ട്രസ്റ്റ് ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് ചെയ്ത് ഒരുമിച്ച് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. അതെ, അതുകൊണ്ട് മ്യൂച്വൽ റെസ്പെക്ട്, റെസ്പെക്ട് ഇല്ലാത്തടുത്ത് നമ്മൾ അധികം നിൽക്കരുത്. ഇല്ല അല്ലെ, തൽക്കാലം നമുക്ക് അതിലൊരു നിർത്തി വെച്ചിട്ട് നമുക്കെന്നാൽ ഇവന്റ്സ് കേട്ടിട്ട് വരാം. ആയിക്കോട്ടെ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ആർ ബി ശ്രീ. അപ്പോൾ ഈ ആഴ്ചയുടെ ചിന്താ വിശേഷത്തിലേക്ക് കടക്കാം. കുറെ കൾച്ചേഴ്സിന്റെ എക്സ്പോഷർ ഈ വീക്കെൻഡ് ഉണ്ട്. സെയിം ടൈം ഈ സാറ്റർഡേ വേറൊരു ഇവന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ജൂലൈ 17 വൈകുന്നേരം 4-7 മാത്രമാണ് നമ്മുടെ ഫിറ്റ്സ്റോയ് ടൗൺ ഹാളില്, നമ്പർ 201 നേപ്പിയർ സ്ട്രീറ്റ് ഫിറ്റ്സ്റോയ്. ഇത് ക്വാംബോ ഡാൻസ് പാർട്ടി അറ്റ് ലീപ്സ്. ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ആഫ്രോ ഡാൻസ് ആണ്, ആഫ്രോ ഡാൻസ് വർക്ക്ഷോപ്പ് ആണ്. ലൈവ് ബാൻഡും ഉണ്ട്, പിന്നെ സോഷ്യൽ ഡാൻസിങ്, ദാറ്റ്സ് വാട്ട് ആഫ്രിക്കൻ ഡാൻസ് ഇസ് ആക്ച്വലി ഫേമസ് ഫോർ. ഇത് എല്ലാ ഏജസിനും, എല്ലാ ആദ്യം ബിഗിനേഴ്സ് ആവാം, എക്സ്പേർട്സ് ആവാം, ഇന്റർമീഡിയറ്റ് ലെവൽസ് ആവാം, എല്ലാവർക്കും ഒരു ഈവെന്റ് ആണുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇതൊരു ഫ്രീ ഇവന്റ് ആണ്, ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ ഡാൻസിങ് ഇവന്റ്. ഫോർ മോർ ഡീറ്റെയിൽസ് All you have to do is Quambo, K-W-A-B-O. ഓ ക്വാബോ, ക്വാബോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് അടിച്ചാൽ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആൻഡ് യു മസ്റ്റ് അറ്റൻഡ് ദിസ് ഈവെന്റ്, എനി വൺ ഹു ലവ്സ് ആഫ്രിക്കൻ ഡാൻസ്. ഒരു ആഫ്രിക്കൻ ഡാൻസ് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ മ്യൂസിക് എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ ഇതേമാതിരി, ഇതാണ് ഒരു സാമ്പിൾ. ആൻഡ് ഇറ്റ് ഇസ് എ മസ്റ്റ് അറ്റൻഡ് ഈവെന്റ്. But for more details on this, log on to Instagram on Kiwi Fest, KIWIFEST. Kiwi Fest varna oru adivoli program undu. Ee varuna Saturday 17th-ne 12 mani uchakkinu രാത്രി 11 മണി വരെ ഇറ്റ്സ് എ കിവി ഫെസ്റ്റ്. കിവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസിലാൻഡ് ആൾക്കാരെയാണ് കിവി എന്ന് വിളിക്കുക. അപ്പോൾ ഈ കിവി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ പ്രാവശ്യം വിന്റർ വരുമ്പോൾ അപ്പോഴാണ് ഇറ്റ്സ് സ്പെഷ്യൽ എഡിഷൻ ആണ്, സെലിബ്രേറ്റിംഗ് ദ കോൾഡസ്റ്റ് സീസൺ ഓഫ് ദ ഇയർ. വിന്റർ ആണല്ലോ കോൾഡസ്റ്റ് സീസൺ. അപ്പോൾ ഈ സമയം എന്താ ആവണമെന്ന് പറഞ്ഞാൽ രണ്ട് പരിപാടി ഉണ്ട്, ഒന്ന് ഡേ ടൈം ആഫ്റ്റർ ഡാക്കും. ഡേ ടൈമിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കളർഫുൾ കിവി മാർക്കറ്റ് വില്ലേജും എല്ലാ പ്രൊജക്ഷൻ വിഷ്വൽസും ഉണ്ടാവും. അതൊക്കെ വളരെ പേരുകേട്ട ആർട്ടിസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ജേക്കബ് ടോലോ വളരെ പേരുകേട്ട ഒരു ആർട്ടിസ്റ്റ് ആണ്. ഹി ഈസ് ആക്ച്വലി ഡെക്കറേറ്റിംഗ് ആൻഡ് പ്രൊജക്ടിംഗ് ഓൾ ദ വിഷ്വൽസ് കിവി മാർക്കറ്റ് വില്ലേജില്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ന്യൂസിലാൻഡ് കൾച്ചർ മെൽബേണിൽ എക്സ്പീരിയൻസ് അടിക്കണം പറഞ്ഞാൽ ഹിയർ ഈസ് എ പ്ലേസ് ആൻഡ് ദ വെന്യു. ആൻഡ് ഇതിന്റെ മെയിൻ ഒരു സംഭവം എന്താ പറഞ്ഞാൽ മെൽബേൺ ബേസ്ഡ് പെർഫോമൻസും ആർട്ടിസ്റ്റും ആണ് ആക്ച്വലി ഉള്ളത്. അതന്നെ ആഫ്റ്റർ ഡാക്ക്, അതായത് ഒരു 6-7 മണി കഴിയുമ്പോൾ. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഈസ് ഇറ്റ്സ് ഓൾ സറൗണ്ടഡ് വിത്ത് ന്യൂസിലാൻഡിന്റെ ഏറ്റവും ഫേമസ് ഡാൻസ് ആയതും. ആ ഡാൻസും ഒരു പരിപാടിയുണ്ട്, അതല്ലാണ്ട് മ്യൂസിക് ഉണ്ടാവും. ആൻഡ് ആഫ്റ്റർ ഡാക്ക് മാത്രം ഇറ്റ്സ് 18+ ഇവന്റ്.
ഈ ഈവന്റ് ആക്ച്വലി നടക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇൻ ബ്ലാക്ക്വുഡ് ഇൻ നോർത്ത് മെൽബൺ സോ 3 ബ്ലാക്ക്വുഡ് സ്ട്രീറ്റ് നോർത്ത് മെൽബൺ ഇതൊരു സൂപ്പർ ഈവന്റ് ആണ് ഞാൻ എന്തായാലും ഈ ഇവന്റിലേക്ക് പോകുന്നുണ്ട് അപ്പോ നെവർ ഗോ ടു മിസ് ദിസ് ഈവന്റ് ഫോർ മോർ ഡീറ്റെയിൽസ് ജസ്റ്റ് ഗോ ഓൺ കിവി റിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമയുടെ ഒരു പാട്ടാണ് ഇരുന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അത് മമ്മൂട്ടി ഇങ്ങനെ ഒരു ബോട്ടിൽ കടന്ന് ഒരു റിവറിൽ പോകുമ്പോൾ ഉള്ള ഒരു പാട്ട് ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാവ്യ മാധവനും അഭിനയിച്ചിട്ടുണ്ട് അതിൽ കാവ്യ മാധവൻ വലിയ ഒരു 8-9 വയസ്സുള്ള പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ ഏതാ സിനിമ എന്ന് വണ്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അഴകിയ രാവണൻ പറഞ്ഞ സിനിമയാണ് അപ്പൊ ഞങ്ങളുടെ ഉള്ളിലുള്ള ടാലന്റ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഈവന്റ് ആണിത് ഇങ്ങനെ ഒരു ഈവന്റ് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മഞ്ജു വാര്യരും അഭിനയിച്ച 6 തമ്പുരാനിലെ ഒരു സീനുണ്ട് ആ സീനില് മഞ്ജു വാര്യർ ചോദിക്കുന്നത് ഒരു നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ആ കഴിവ് കാണിക്കുന്ന ഒരു സീന് നമുക്കൊന്ന് കണ്ടാലോ പോലെ ഉപയോഗിക്കാം ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട് ആയിക്കോളൂ എന്താ ആയിക്കോളൂ കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പിന്നെ എന്താ ഉണ്ടാവുകന്നറിയാം സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തുവാകും പണം കൊണ്ട് കോവിലകം വാങ്ങാം ഹാർമോണിയം വാങ്ങാം വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില് അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ് 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല ആ ബോധം ഉണ്ടാവുന്ന കാലത്ത് കുറ്റബോധം തോന്നും വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബിക്കോസ് ഇറ്റ്സ് ടുഡേസ് വേൾഡ് ഇസ് എ മിക്സ്ചർ ഓഫ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എസ്പെഷ്യലി പീപ്പിൾ ഇൻ സിഡ്നി ലോക്ക്ഡൌൺ ഉള്ള കാരണം ഇപ്പോഴും ഓൺലൈൻ ഈവെന്റ് ആണുള്ളത് അതേമാതിരി ഒരു ഫേമസ് ഓൺലൈൻ ഈവെന്റ് ആണ് ഷോ കേസ് യുവർ ടാലന്റ് ഫ്രം ഹോം ഈ വരുന്ന അതായത് നാളെ തേഴ്സ്ഡേ 6-7 PM ആണ് ഇതുള്ളത് ഇതെന്താ പറഞ്ഞാൽ നമ്മുടെ ടാലന്റ് അത് ഗിറ്റാർ ആവാം ഡാൻസ് ആവാം സിംഗിങ് ആവാം എന്തൊരു
ടാലന്റ് ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് ഓൺലൈൻ സൂമിൽ ത്രൂ അത് കാണിക്കാൻ പറ്റും. അത് ഓൺലൈൻ സൂമിൽ കാണിക്കുന്നതും ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു വീഡിയോനെ റെക്കോർഡ് അടിച്ച് അത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം, കീബോർഡ് ഇല്ലെങ്കിൽ ഗിറ്റാറ്, വയലിൻ, ഡ്രംസ്, ഫ്ലൂട്ട്, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോസിൽ അത് ഷെയർ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ആൻഡ് അത് സൂമിൽ അത് ഷെയർ ആവും. സോ ദിസ് ഈസ് ദ മെയിൻ അജണ്ട ഓഫ് ദിസ് ഈവന്റ്. ഇറ്റ്സ് കോൾഡ് എസ് മ്യൂസിക് ഷോ കേസ് ടാലന്റ്. ദാറ്റ് ഇസ് ഹൗ യു വിൽ ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ ഓൺ ഇൻസ്റ്റാഗ്രാം. ആർക്കെങ്കിലും ഡേ ട്രിപ്പ് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു സോഷ്യൽ ഈവന്റ് ആണ്. ഇറ്റ്സ് കോൾഡ് എക്സ്പ്ലോർ മെൽബൺ ചെയ്യുന്ന ഒരു ഈവന്റ് ആണ്. ഇത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മുറേ റിവർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു സൂപ്പർ കാഴ്ചയാണ് മുറേ റിവർ. അപ്പൊ ഈ മുറേ റിവർ കാണണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ ഈ വരുന്ന സൺഡേ ആണ് ഈവന്റ് ഉള്ളത്. രാവിലെ 9 മണിക്ക് ഇവർ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ബസ്സിൽ മെൽബേണിൽ വിട്ട് ഇച്ചു കാ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം 12:30 എത്തും. അവിടെ വെച്ച് ആ റിവറിനെ കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് വിട്ട് ഒരു ഇവിടെ 8 മണിയാകുമ്പോഴേക്കും 8:30-9 ഇവിടെ എത്തും. ഇതൊരു സൂപ്പർ ഇവന്റ് ആണ്, ബിക്കോസ് ഓൾമോസ്റ്റ് 40 പേര് ഈ ഇവന്റിലേക്ക് പോകുന്നുണ്ട്. വളരെ കുറവ് സ്പോട്സ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇത് എക്സ്പ്ലോർ മെൽബൺ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് ജസ്റ്റ് ഗോ ഇൻ ടു ഇൻസ്റ്റാഗ്രാം ഓൺ എക്സ്പ്ലോർ മെൽബൺ ഗ്രൂപ്പ്. ആൻഡ് ഇതൊരു മസ്റ്റ് സീ റിവറാണ്. അപ്പൊ അതൊക്കെയാണ് ഈ ആഴ്ചയുടെ ചിന്താവിശേഷങ്ങൾ. Any feedbacks, let us know on 92.3 Malayalam FM Melbourne @gmail.com. See you next week, same time, same spot. Until then, this is RB Sri signing off. അപ്പോൾ നമ്മൾ ശ്രീവത്സന്റെ ഇവന്റ്സ് കഴിഞ്ഞല്ലോ അറിയണം. അതെ, നമ്മൾ ഇതൊക്കെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയും. അങ്ങനെയാണല്ലേ, മലയാളത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, എപ്പോഴും തിരിച്ചല്ലേ. ആ ആവട്ടെ, അല്ല നമ്മുടെ ഈ ഫാമിലിന്ന് ഇപ്പൊ പറഞ്ഞല്ലേ, അമ്മയും അച്ഛനും ഒരു സങ്കല്പം എന്നുള്ളത്, അതേമാതിരി നമ്മള് ഭാവി തലമുറയെ വളർത്തുന്നതും ഈ ഒരു ഫാമിലിയിലാണ് അല്ലേ. അതെ. അപ്പം ഈയിടെ ഞാൻ ഈ പറഞ്ഞു കവി പനിച്ചുരാന്റെ അങ്ങോട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പറഞ്ഞത് എന്തായിരുന്നു, മക്കൾക്ക് ഭക്ഷണത്തിന്റെ ഒപ്പം നല്ല ചൊല്ലും പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതെ, മക്കളോടായാലും പിന്നെ ഫാമിലിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തുറന്ന് സംസാരിക്കുക. അതെ അല്ലെ, നെഗ്ലക്ട് ചെയ്യാതിരിക്കുക, ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. അതെ, നമ്മൾ നല്ല ചൊല്ല് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവര് മക്കള് കാണും വീട്ടിൽ എങ്ങനെ റോൾ മോഡൽ. എക്സാക്ട്ലി, പേരന്റ്സ് നല്ല റോൾ മോഡൽ ആയിരിക്കണം മക്കൾക്ക് വേണ്ടി. ബിക്കോസ് ഈ മക്കളാണ് ഭാവിയിൽ വളർന്ന് ബാക്കി അവർക്ക് ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവാൻ പോണത്. അതെ, തീർച്ചയായിട്ടും. ഒരു അച്ഛൻ അല്ലെങ്കിൽ പിന്നെ അമ്മ എന്താ പറയാ, വല്ല ഡ്രഗ് എഡിക്ടറോ അല്ലെങ്കിൽ ആൽക്കഹോൾ എഡിക്ടറോ ആയി വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് സ്വന്തം കാര്യം മാത്രം ഇരുന്ന് പിന്നെ കുട്ടികളോട് മിണ്ടാതിരിക്കേ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒന്നും പിന്നെ കേൾക്കാതിരിക്കേ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ട് വളരുന്ന കുട്ടികളും അതുപോലെ തന്നെയാണ്. ഡ്രഗും ആൽക്കഹോളും മാത്രമല്ല, കമ്പ്യൂട്ടർ അഡിക്ട്സ് ഉണ്ട് ഈയിടെയായിട്ട്. അത് ഫുൾ ടൈം ഗെയിമിംഗ്, ഫുൾ ടൈം കമ്പ്യൂട്ടറിലിരിക്കുന്നവരുണ്ട്. പലതരം അഡിക്ഷൻ ആണ്, പക്ഷെ അതൊന്നുമല്ല ടോക്ക് ടു യുവർ ഫാമിലി എന്നുള്ളതാണ് നമുക്ക്. അതെ, എസ്പെഷ്യലി അണ്ടർ 18 ഇയേഴ്സ് ഓൾഡ് ആയ കുട്ടികൾ അല്ലെ. ഡെഫിനറ്റ്ലി, അവര് ആ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ്. അവരോട് സംസാരിക്കണം, മക്കളോടായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും. അതെ, ഈ പാർട്ണർ എന്ന് വെച്ചാൽ വെറും ഭാര്യ ഭർത്താവ് അല്ലല്ലോ. അല്ല അല്ല, തീർച്ചയായിട്ടും അല്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, നമ്മുടെ അച്ഛനും അമ്മവും നമ്മുടെ സിസ്റ്റർ നമ്മുടെ ഫാമിലിയില് വരുന്നവര്. അതെ, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള. എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ, അപ്പൊ സമയമായ പിന്നെ. അതെ, നമുക്ക് എത്ര വലിയ സമയം അനുവദിച്ചിട്ടുള്ളൂ. അതെ, പക്ഷെ ബാക്കി നമുക്ക് നമ്മൾ എന്താ പറയാ സംസാരിക്കുന്നവരല്ലേ, നമുക്ക് അടുത്ത തവണ പിന്നെയും സംസാരിക്കാലോ. അതെ, അപ്പോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം 92.3 Malayalam FM Melbourne @gmail.com. And don't forget to visit our FB page 92.3 Malayalam FM. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ഐ ആം രേണുക സൈനിങ് ഓഫ്. ബൈ ബൈ. ഞാൻ ജ്യോതി. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.